നമസ്കാരം. ഇവിടെ അതിവേഗ റെയിലിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അമേരിക്കയിൽ അതിവേഗ വിമാനങ്ങൾ എത്തുകയാണ്. ദീർഘദൂര യാത്രകളുടെ സമയം പകുതിയായി കുറയ്ക്കുന്ന 20 ഓവർചർ ജെറ്റുകൾ വാങ്ങാൻ അമേരിക്കൻ എയർലൈൻസ് തയ്യാറായതോടെയാണ് ഇത്. പ്രമുഖ വിമാന നിർമ്മാതാക്കളായ ബൂം സൂപ്പർസോണിക് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. ഇപ്പോഴും വികസനഘട്ടത്തിലിരിക്കുന്ന ഓവർചറിന് മണിക്കൂറിൽ ഏകദേശം 1300 മൈൽ വേഗത്തിൽ വരെ സഞ്ചരിക്കുവാൻ കഴിയും. നിലവിലെ വാണിജ്യ വിമാനങ്ങളുടെ വേഗതയുടെ ഇരട്ടിയോളം വരും ഇത്. നിലവിൽ 9 മണിക്കൂർ എടുക്കുന്ന ലണ്ടൻ മിയാമി യാത്ര ഈ വിമാനത്തിൽ 5 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. 40 അധിക വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ എയർലൈൻ ഇപ്പോൾ 20 ജെറ്റുകൾക്കുള്ള തുക മുൻകൂറായി നൽകിക്കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. 65 മുതൽ 80 പേർക്ക് വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ വിമാനങ്ങൾ 2029 ആദ്യ യാത്ര നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എയർലൈൻസോ വിമാന നിർമ്മാതാക്കളോ ഈ വിമാനത്തിന്റെ വിലയെക്കുറിച്ചോ അമേരിക്കൻ എയർലൈൻസ് നൽകിയ മുൻകൂർ ഡെപ്പോസിറ്റ് എത്രയെന്നതിനെക്കുറിച്ചോ വ്യക്തത വരുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം യുണൈറ്റഡ് എയർലൈൻ 15 അതിവേഗ വിമാനങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ അമേരിക്കൻ എയർലൈൻസ് അതിവേഗ വിമാനങ്ങളുടെ അമേരിക്കയിലെ രണ്ടാമത്തെ ഉപഭോക്താവായി മാറിയിരിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് ഫ്രഞ്ച് വിമാന കമ്പനിയായ കോൺകേർഡ് ഇറക്കിയ അതിവേഗ സൂപ്പർസോണിക് ഫ്ലൈറ്റ് പക്ഷേ പരാജയപ്പെടുകയായിരുന്നു. അമിതമായ നിരക്കായിരുന്നു യാത്രക്കാരെ ആകർഷിക്കുന്നതിൽ വിഘാതമായിരുന്നത്. എന്നാൽ തങ്ങൾ നിർമ്മിക്കുന്ന വിമാനം തീർത്തും വ്യത്യസ്തമായ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്നും നിരക്കിൽ കാര്യമായ വർദ്ധനവ് ആവശ്യമായി വരില്ലെന്നും ബൂം സിഇഒ ബ്ലേക്ക് ഷോൾ പറയുന്നു. അതേസമയം വ്യവസ്ഥാപിതമായ ബോയിംഗ് പോലുള്ള വിമാന നിർമ്മാണ കമ്പനികൾക്ക് പോലും ഒരു പുതിയ വിമാനത്തിനോ വിമാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കോ ഫെഡറൽ ഏവിയേഷന്റെ അനുമതി ലഭിക്കാൻ വർഷങ്ങളെടുക്കുമ്പോൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിമാനം പുറത്തിറക്കുമെന്ന ബൂമിന്റെ അവകാശവാദത്തിൽ വിമർശകർ സംശയമുന്നയിക്കുന്നുണ്ട്. എഞ്ചിൻ നിർമ്മാണം ഇനിയും തുടങ്ങേണ്ടതായാണ് ഇരിക്കുന്നത്. റോൾസ് റോയ്സ് പോലുള്ള കമ്പനികളുമായി ഇക്കാര്യം ബൂം ചർച്ച ചെയ്യുകയാണ്. ടെസ്ലയുടെ സ്വപ്ന പദ്ധതിയായ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് എലോൺ മസ്കും രംഗത്തെത്തിയിട്ടുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കുമായി നിർമ്മിക്കുന്ന റോബോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദിനമായ സെപ്റ്റംബർ 30 പുറത്തിറക്കും. 2021 ഓഗസ്റ്റിലായിരുന്നു ഇത് സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം പുറത്തു വന്നത്. ആവർത്തിച്ച് ചെയ്യേണ്ടതും മടുപ്പുളവാക്കുന്നതും അതുപോലെ ഏറെ അപകടം പിടിച്ചതുമായ ജോലികളിൽ നിന്നും മനുഷ്യരെ ഒഴിവാക്കുക എന്നതാണ് ടെസ്ലയുടെ മനുഷ്യ റോബോട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാചകം, പുൽത്തകിടി വെട്ടി നിരപ്പാക്കുക, പ്രായമായവരെ ശുശ്രൂഷിക്കുക തുടങ്ങിയ ജോലികളും ഇവയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് മസ്ക് ചൈന സൈബർ സ്പേസ് മാസികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മനുഷ്യനോട് സാമ്യമുള്ള അവയവങ്ങളോടുകൂടിയാണ് ഈ റോബോട്ടുകൾ നിർമ്മിക്കപ്പെടുക എന്നും മസ്ക് എഴുതുന്നു. ഒരു ശരാശരി മനുഷ്യന്റെ ഭാരമുള്ള ഈ റോബോട്ടുകൾക്ക് ഭാരമേറിയ വസ്തുക്കൾ ഉയർത്തുവാനും അതിവേഗം നടക്കുവാനും കഴിയും. അതിന്റെ മുഖത്തുള്ള സ്ക്രീൻ വഴിയായിരിക്കും റോബോട്ടിനോട് സംവേദിക്കുക. മനുഷ്യർക്ക് കൂടുതൽ അടുത്തിടപഴകുവാനുള്ള സാഹചര്യം ഒരുക്കുവാനാണ് ഇതിനെ മനുഷ്യന്റെ രൂപത്തിൽ തന്നെ നിർമ്മിക്കുന്നതെന്നും മസ്ക് പറയുന്നു. മനുഷ്യർക്ക് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒരു റോബോട്ടിന് കഴിയുമെന്നത് മസ്ക് അവകാശപ്പെടുന്നുണ്ട്. ഇതിന്റെ പ്രോട്ടോടൈപ്പ് അടുത്ത മാസം ഇറങ്ങും. അതിനുശേഷമാണ് ഇതിന്റെ ഇന്റലിജൻസ് വികസിപ്പിക്കുവാനും വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തുവാനുമുള്ള സൗകര്യം തയ്യാറാക്കുവാനും ആരംഭിക്കുക. ടെസ്ല കാറുകൾ ഉപയോഗിക്കുന്ന ഓട്ടോ പൈലറ്റ് കമ്പ്യൂട്ടറുകൾ ഇതിലും ഉപയോഗിക്കും. റോബോട്ടിന്റെ മുഖത്ത് ഓട്ടോ പൈലറ്റ് ക്യാമറകൾ ഘടിപ്പിക്കും. ടെസ്ലയുടെ തന്നെ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചായിരിക്കും റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക.